പൂരം കലങ്ങിയു എന്ന ചോദ്യത്തിന് പൂരം കലങ്ങിയില്ല എന്ന നിലപാടാണ് എൻ്റെത്. പൂരം കലക്കാനുള്ള ശ്രമത്തെയും പൂരം കലങ്ങി എന്നുള്ളതിനെയും രണ്ടും രണ്ടായി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. എപ്പോഴാണ് പൂരം കലങ്ങുക? പൂരത്തിൻ്റെ ചടങ്ങുകൾ നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ പൂരം കലങ്ങി എന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. പൂരവുമായി ബന്ധപ്പെട്ട നിരവധി ചടങ്ങുകളുണ്ടെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. ഞാൻ രണ്ട് പശ്ചാത്തലം പറയാം. ഒന്ന്, ഈ പൂരം നടക്കുന്ന സമയത്ത് കേരളത്തിൽ പെരുമാറ്റച്ചട്ടം നിലവിലിരുന്നു. നമ്പർ വൺ, അടിസ്ഥാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പെരുമാറ്റച്ചട്ടം നിലവിലിരുന്നാൽ എന്താ പ്രശ്നം? മന്ത്രിമാരടക്കമുള്ളവർക്ക് പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതിയിൽ അംഗമാകാനോ സംഘാടക സമിതിയിൽ പങ്കെടുത്ത് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകാനോ സാങ്കേതികമായി കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പൂരം നടത്തിപ്പ് പൂർണ്ണമായും ആരുടെ കൈകളിലാണ് ഉണ്ടായിരുന്നത്? ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസിൻ്റെയും കൈകളിലാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ആ സംഘാടക സമിതി ചേരുന്ന ഘട്ടം മുതൽ മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ ഇല്ലാത്തതുകൊണ്ട് കമ്മീഷണർ അടക്കമുള്ളവർ തങ്ങളുടെ കൈകളിലാണ് പൂരത്തിൻ്റെ നിയന്ത്രണം എന്നത് പലതവണ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും മാറ്റി നൽകാനുള്ള സാഹചര്യമുണ്ടായി. ഞാനിവിടെ പോയതാ, പൂരത്തിൻ്റെ അന്ന് ദിവസം രാവിലെ മുതലുള്ള കാഴ്ചകൾക്ക് ഞാൻ സാക്ഷിയായ ഞാൻ തന്നെ പറയുന്നു, പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാർ നടത്തിയിരിക്കുന്ന ചില നിയന്ത്രണങ്ങളിൽ നേരത്തെ വിയോജിപ്പുണ്ടായിരുന്നു. പക്ഷേ അത് പൂരം കലങ്ങി എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കില്ല. എന്തുകൊണ്ടെന്നാൽ മൂന്ന് നാല് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു തുടങ്ങിയത്, കളിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്ന സമയത്ത് ഞാനവിടെയുണ്ട്. കളിമംഗലം ശാസ്താവ് എഴുതുന്ന സമയത്ത് നമ്മളുടെ തത്സമയ പരിപാടി രാവിലെ നമ്മുടെ മോർണിംഗ് ഷോ ഇതേ ക്ഷേത്ര പരിസരത്ത് നടക്കുകയാണ്. ആ സമയത്ത് ശരിയാണ്, 6:30 മുതൽ തന്നെ ഈ സുരാജ് റൗണ്ടിലേക്കുള്ള ഗതാഗത നിയന്ത്രണം ഉണ്ടാവണം. കുറുപ്പം റോഡ് വഴി കളിമംഗലം ശാസ്താവ് എഴുന്നള്ളുമ്പോൾ ആ പ്രദേശം പൂർണ്ണമായും വിജനമാക്കിയിടുകയും ആ മേളത്തോടൊപ്പം അത് വരികയുമാണ് പതിവ്. ഇത്തവണ അത് തുറന്നു കൊടുത്തു, അവിടെ ഉദ്യോഗസ്ഥന്മാർക്ക് പിഴച്ചു. പക്ഷേ കളിമംഗലം ശാസ്താവ് എത്തി, ഈ ഗോപുരത്തിൽ ഗോപുര നടയിലൂടെ പ്രവേശിച്ചു. ആ ചടങ്ങിന് ഒരു തടസ്സവും ഉണ്ടായില്ല. ഉച്ചവരെ ആ ഒരു തടസ്സവും ആ ഭാഗത്തുണ്ടായിരുന്നില്ല. കുടമാറ്റം കഴിഞ്ഞിട്ട് ഇതേ ദേവസ്വം പ്രതിനിധികൾ ചില ഉദ്യോഗസ്ഥരെ പോയി അഭിനന്ദിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ ക്രമീകരണം നടപ്പിലാക്കി എന്ന് പറഞ്ഞ്. ഉച്ചവരെ നമ്മൾ ആരും ഈ വിഷയത്തിൽ വലിയ വീഴ്ചകൾ വന്നു എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. പ്രശ്നം തുടങ്ങുന്നത് വൈകുന്നേരം മുതലാണ്. വൈകുന്നേരമാകുമ്പോഴേക്കും ഈ പോലീസ് കൂടുതൽ ഉത്തരവാദിത്വത്തിലേക്ക് കടക്കുന്നു, പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. അതായത് നേതാക്കന്മാരുടെ നിയന്ത്രണം, മന്ത്രിമാരുടെ അടക്കമുള്ള സാന്നിധ്യം ഔദ്യോഗികമായി പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്നതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് സമയത്ത് സാധ്യമാവില്ല. അതായിരുന്നു ഒരു പ്രധാന ഈ അവസരം പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുതലെടുക്കുകയും പ്രത്യേകിച്ച് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. ഇനി രണ്ടാമത്തൊരു കോണ്ടക്സ്റ്റ് കൂടിയുണ്ട്. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും പെസു നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവുകൾ, എക്സ്പ്ലോസീവ് ആക്ടിൻ്റെ ചട്ടങ്ങൾ, ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമുണ്ടല്ലോ, അന്തിമഹാകാവൻകാവിലടക്കം ഈ എന്തുകൊണ്ടാണ് പൂരം നടക്കാതെ പോയത്, വെടിക്കെട്ട് നടക്കാതെ പോയത് എന്നതിൻ്റെ പേരിൽ ചിലർ വിമർശനമായിട്ട് ഉയർത്തുന്നുണ്ടല്ലോ. ആ വിമർശനത്തിന് ഒരു പ്രാധാന്യവുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ചേലക്കര പോയി നേരിട്ട് സംസാരിച്ചതാണ്. അന്തിമഹാകാവൻ ക്ഷേത്രത്തിൽ എല്ലാ വിഭാഗത്തിലും എല്ലാ പാർട്ടിക്കാരുടെയും പ്രതിനിധികൾ ക്ഷേത്രോപദേശക സമിതിയിലുണ്ട്. പക്ഷേ ഈ നിയന്ത്രണം പാലിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. 200 മീറ്റർ അകലത്തിലേക്കോ 100 മീറ്റർ അകലത്തിലേക്കോ ഈ കമ്പ പുരയിൽ നിന്ന് കാണികളെ മാറ്റി നിർത്താൻ കഴിയുമായിരുന്നില്ല. ഇതേ സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് സുപ്രീംകോടതി ഉത്തരവ്, ഹൈക്കോടതി ഉത്തരവ്, പെസോ നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ. ഇത് ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ, നേതാക്കന്മാരുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നടപ്പിലാക്കാൻ കഴിയും. പക്ഷേ സാഹചര്യം നോക്കൂ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം, ഉദ്യോഗസ്ഥന്മാർ എന്ത് ചെയ്യും? സ്വാഭാവികമായും കിട്ടിയ അവസരം മുതലാക്കി അത് കർക്കശമാക്കിയാൽ ആ പൂരം കലങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നൊരു വിഭാഗം കരുതിയിരുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യം ചിലർ അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു. ADGP റിപ്പോർട്ടിലും അതിനെക്കുറിച്ചുള്ള സൂചനയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നോക്കൂ, വൈകുന്നേരത്തിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തിരുവമ്പാടി ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഴുന്നള്ളത്ത്, പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്ത് നടന്നു. പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്തിന് നിയന്ത്രിച്ചത് ആരാ? അവിടെ DYSP ചുമതല ഉണ്ടായിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സുരേഷ് എന്ന് പറയുന്ന ഒരാൾക്കാണ്. ആ DYSP വളരെ കൃത്യമായി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ പാറമേക്കാവിൻ്റെ എഴുന്നള്ളത്ത് നടത്തി, ഒരു കലങ്ങളും ഉണ്ടായില്ല. അതിനുശേഷം തിരുവമ്പാടിയുടെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആനയ്ക്ക് പട്ട കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥൻ കയർക്കുന്നു. പക്ഷേ ഒടുവിലത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി അടക്കം തടയുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ ഒടുവിൽ ലൈറ്റ് അണച്ച് പ്രതിഷേധിക്കാൻ തീരുമാനിക്കുന്നത് ആരാണ്? തിരുവമ്പാടി ദേവസ്വമാണ്. വെടിക്കെട്ട് നടത്തില്ല എന്ന് തീരുമാനിക്കുന്നത്, പെസോ നിയമത്തിൻ്റെ ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്രയും അകലെ വേണം, ഇത്രയും അകലെ ബാരിക്കേഡ് കെട്ടി നടത്താൻ പറ്റൂ എന്ന് തീരുമാനിക്കുന്നത് പോലീസാണ്. ആ പോലീസുമായി തിരുവമ്പാടി ദേവസ്വം തർക്കിക്കുന്നുണ്ട്. തർക്കിച്ചതിൻ്റെ ഒടുവിലാണ് വിളക്കണയ്ക്കുന്നത്. വിളക്കണയച്ചതിന് ശേഷമാണ് വെടിക്കെട്ട് വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഒടുവിൽ എന്ത് സംഭവിക്കുന്നു? വളരെ സിനിമാറ്റിക് എന്ന രീതിയിൽ സുരേഷ്
സുരേഷ് ഗോപിയുടെ കടന്നുവരെ ഉണ്ടാവുന്നു. അതിനുശേഷം വലിയ ചർച്ചകൾ നടക്കുന്നു, വെടിക്കെട്ട് നടത്താൻ തീരുമാനിക്കുന്നു. വൈകിയിട്ടുണ്ട് വെടിക്കെട്ട്. ഇതിൽ ഏത് ആചാരമാണ് ഈ തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇല്ലാതെ പോയത് എന്നത് നമ്മൾ പറയണം. നമ്മൾ പറയുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞു. എവിടെയാണ് മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞത്? മുഖ്യമന്ത്രി സെപ്റ്റംബർ മാസം 23-ാം തീയതി അഴീക്കോടൻ സ്മാരകത്തിൽ നടത്തിയ പ്രസംഗത്തിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ കയ്യിലുണ്ടല്ലോ. ആ പ്രസംഗത്തിൽ എന്താ പറയുന്നത്? തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്നാണ്. അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി എന്നുള്ളതും അലങ്കോലപ്പെടുത്തി എന്നുള്ളതും രണ്ടും രണ്ടാണ് എന്നാണ് എൻ്റെ നിലപാട്. ഗൂഢാലോചനയുടെ പേരിലാണ് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. കലക്കി എന്നതിൻ്റെ പേരിലല്ല, കലക്കാനുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഒരു ഗൂഢാലോചനയും ഒരു ക്രൈം ഒക്കുവിടും തമ്മിൽ രണ്ടും ഡിഫറൻസ് ആണ്. ഇവിടെ ഒരു കുറ്റകൃത്യം, ഒരു കലക്കൽ നടന്നു എന്ന നിലപാട് മുഖ്യമന്ത്രി ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ അലങ്കോലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി എന്നും ആ ശ്രമത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി എന്നും ഒരു സാമൂഹിക ജീവിതത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ശ്രമം ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നും മുഖ്യമന്ത്രി ഈ റിപ്പോർട്ടിനെ ഉദ്ധരിച്ച് രണ്ട് ഘട്ടങ്ങളിലായി പറഞ്ഞിരിക്കുന്നു. ഇന്നും മുഖ്യമന്ത്രി അതേ നിലപാടാണ് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂരം കലക്കാനുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഉണ്ടായി എന്നത് വസ്തുതയാണ്. ആ ഗൂഢാലോചനയുടെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഒന്ന് പശ്ചാത്തലം. ഒന്ന്, തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കുന്നതുകൊണ്ട് മന്ത്രിമാർക്ക് നേരിട്ടിടപെടാൻ കഴിയാത്ത സാഹചര്യം. നമ്പർ 2, ഇതേ സാഹചര്യത്തിൽ തന്നെ പെസോയുടെയും സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ ഉദ്യോഗസ്ഥന്മാർ കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ സാഹചര്യം. 3, ഇതിനോട് പ്രതികരിച്ച് തിരുവമ്പാടി ദേവസ്വം അടക്കമുള്ളവർ അവർ വളരെ കർക്കശമായ നിയന്ത്രണങ്ങളോട് പ്രതികരിച്ചു. അതിൻ്റെ ഭാഗമായി ഈ വിളക്കണച്ചു പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി, വെടിക്കെട്ട് വൈകിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി, ഒടുവിൽ ചർച്ചയ്ക്ക് ശേഷം വെടിക്കെട്ടും നടന്നു. ഇതിൽ ഒരാചാരവും നടക്കാതെ പോയിട്ടില്ല എന്നതാണ് വസ്തുത. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളടക്കമുള്ളവർ ഈ കലങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം, ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ ഇത് വളരെ സെൻസിറ്റീവായ വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൂരം എന്ന് പറയുന്നത് സാംസ്കാരികോത്സവമാണെന്ന് പറയുമ്പോഴും ഒരു ഭാഗം മനുഷ്യരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. അവരുടെ ഏതെങ്കിലും ഒരു ആചാരം ലംഘിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾക്കത് വളരെ വലിയ രീതിയിൽ സെൻസിറ്റീവായിട്ട് അവരെ പ്രകോപിതരാക്കാൻ അത് മതി. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, പൂരം കലങ്ങിയിട്ടില്ല, പൂരം കലങ്ങുന്നൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യം എന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് കാലത്തെ പെരുമാറ്റച്ചട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥന്മാർ കാണിച്ച അമിതമായ നിയന്ത്രണവും അധികാര പ്രയോഗവും അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കളക്ടറെ ആ സമയത്ത് ശിക്ഷിച്ചില്ലെങ്കിലും പിന്നീട് സ്ഥലം മാറ്റുന്ന സാഹചര്യമുണ്ടായി, തസ്തികയിൽ നിന്ന് മാറ്റുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ADGP MR അജിത് കുമാറിൻ്റെ പങ്ക് പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എനിക്കിതിൻ്റെ നിജസ്ഥിതി അറിയില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ADGP MR അജിത് കുമാറിൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ചെല്ലുന്നിടത്ത് രക്ഷകനായിട്ട് അവതരിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു സ്ഥിരം ഏർപ്പാട്. അത് വയനാടാണെങ്കിലും ശരി, ശബരിമലയിലാണെങ്കിലും ശരി, തൃശൂർ പൂരത്തിലാണെങ്കിലും ശരി, അത്തരമൊരു അമിതാധികാര പ്രയോഗത്തിനുള്ള ഒരു താല്പര്യമുള്ളയാളാണ് ഈ ADGP. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ നിയന്ത്രണവും ആരുടെ ചുമതലയാണ്? ഈ കളക്ടറുടെയും SPയുടെയും നിയന്ത്രണത്തിലാണ് ചട്ടപ്രകാരം നടക്കുന്നത്. ഇത് ADGP അല്ല നടത്തുന്നത്. അപ്പോൾ ADGP ഈ കാര്യങ്ങളെല്ലാം കളക്ടറും SPയും കൂടി നടത്തുന്ന സംഭവം അലങ്കോലമാകുന്ന സാഹചര്യത്തിലും അലങ്കോലമാകാനുള്ള ശ്രമം നടക്കുന്ന സാഹചര്യത്തിലും ADGP അതിൽ ഇടപെട്ടില്ല. കുറ്റകരമായ മൗനമാണ്. അതാണ് ഇപ്പോൾ DGP അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നതിൻ്റെ പരിധിയിൽ പ്രതി ചേർക്കാത്തതും അതുകൊണ്ടാണ്. കാര്യം കലക്കി എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ടോ? ആരാണ് വിളക്കണക്കാൻ ശ്രമിച്ചത്? ആരാണ് ഈ പട്ട മാറ്റാൻ ശ്രമിച്ചത്? അതിന് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണോ ഉണ്ടായിരിക്കുന്നത്? ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ADGP റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കാൻ കഴിയില്ല. ADGP റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്താൽ അപ്പുറത്ത് പ്രതിയാകാൻ പോകുന്നത് ദേവസ്വം ബോർഡാണ്. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ കൂടിയാണ് പ്രതിസ്ഥാനത്ത് മറ്റൊരാളെ നിർത്താതെ ഇത്തരം ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. കലങ്ങി എന്ന് പറഞ്ഞാൽ പൂരം നടക്കാതിരിക്കണം അല്ലേ? അല്ല, പൂരം നടക്കും. എന്താ ഈ പൂരം എന്ന് പറയുന്നത്? പൂരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാചാരമല്ലല്ലോ, ബഹുവിധ ആചാരങ്ങളില്ലേ? ഈ കളിമംഗലം ശാസ്താവ് വരുന്നതിന് മുൻപേ തുടങ്ങില്ലേ? ഘടകപൂരങ്ങളില്ലേ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം തടസ്സപ്പെട്ടിട്ടുണ്ടോ? വൈകിയിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. അതാണ് ആ വൈകിയിട്ടുണ്ട് എന്നുള്ളതാണ് അലങ്കോലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായി. വൈകൽ സംഘർഷങ്ങൾ ഇതെല്ലാം അല്ലല്ല, അത് ഈ കലങ്കുക എന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പൊ കലങ്ങുന്നതും കലക്കാനുള്ള ശ്രമം നടത്തുന്നതും രണ്ടുണ്ടല്ലേ. ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട് ഒരാചാരവും നടക്കാതിരുന്നിട്ടില്ല, കുടമാറ്റം നടക്കാതിരുന്നിട്ടില്ല, ഈ പറയുന്നത് പോലെ എഴുതളത്തുകൾ നടക്കാതിരുന്നിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട വെടിക്കെട്ട് വൈകിയെങ്കിലും നടക്കുന്ന സാഹചര്യമുണ്ടായി, കളിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തുണ്ടായിട്ടില്ല, നടക്കാതിരുന്നിട്ടില്ല. അപ്പോൾ ഒരു ആചാരവും യഥാർത്ഥത്തിൽ നടക്കാതിരുന്നിട്ടില്ല. പക്ഷേ പൂരപ്രേമികളെ സംബന്ധിച്ച് അത് അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് ശാന്തമായി പൂരം ആസ്വദിച്ചു പോകാനുള്ളൊരു സാഹചര്യം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഇടവരുത്തിയിട്ടുണ്ട്. അത് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. പക്ഷേ അതിനെ കലക്കി എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ ആചാരത്തിൻ്റെ ലംഘനം എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഞാൻ അതിനോട് അനുകൂലിക്കില്ല. പൂരം കലങ്ങിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ പക്ഷം. CPIക്ക് ബോധ്യമായിട്ടില്ല. ആ, അത് CPIയുടെ ചുമതലയാണ്. ദാറ്റ്സ് നോട്ട് മൈ ടേക്ക്. Meet the editors.